ഹയോൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അയൺ ഇംപ്ലാന്റേഷനെ പറ്റിയാണ്. അന്നേരം അയൺ ഇംപ്ലാന്റേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അയൺ ഇംപ്ലാന്റേഷൻ ഇൻവോൾവ്സ് ഫോഴ്സിംഗ് ഫ്രീ ആറ്റംസ് സച്ച് എസ് ബോറോൺ ഓർ ഫോസ്ഫറസ് വിത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓർ അയോൺസ് ഇൻ ടു എ സബ്സ്ട്രേറ്റ്, ദെയർബൈ അച്ചീവിംഗ് ഇംബാലൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺസ് ഇൻ റിസൾട്ടിംഗ് അറ്റോമിക് സ്ട്രക്ചർ. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. ഡോപ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നു, അയൺ ഇംപ്ലാന്റേഷൻ യൂസ് ചെയ്യുന്നു. നിങ്ങൾ വി എൽ എസ് ഐ ഡിസൈനിൽ അയൺ ഇംപ്ലാന്റേഷനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ സംഭവം തന്നെയാണ് മെംസിലും വരുമ്പോൾ അയൺ ഇംപ്ലാന്റേഷൻ അത് തന്നെയാണ്. അന്നേരം അയൺ ഇംപ്ലാന്റേഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രീ ആറ്റംസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഫ്രീ ആറ്റംസ് എന്ന് എന്തിൻ്റെയൊക്കെ ഫ്രീ ആറ്റംസാണ്? ബോറോണിൻ്റെ അല്ലെങ്കിൽ ഫോസ്ഫറസിൻ്റെ ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ചാർജ്ഡ് പാർട്ടിക്കിൾസ് സബ്സ്ട്രേറ്റിലോട്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഒരു എന്താണ് ഈ ഇലക്ട്രോൺസിൻ്റെയും എന്താ പ്രോട്ടോൺസിൻ്റെയും നമ്പറിൽ വ്യത്യാസമുണ്ടാകുന്നു. അങ്ങനെ ആ അറ്റോമിക് സ്ട്രക്ചറിന് ഒരു എന്താണ് ഇംബാലൻസ്, ഈ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണത്തിലൊക്കെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യാനും കണ്ടക്റ്റിവിറ്റി ചേഞ്ച് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ ഇംപ്ലാന്റേഷൻ പ്രോസസ്സ് നടത്തുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ അയോൺസിന് ഒരു സെർട്ടൺ കൈനറ്റിക് എനർജി അത്യാവശ്യമാണ്. ദ അയോൺസ് വെതർ ദേ ആർ ബോറോൺ ഓർ ഫോസ്ഫറസ് അയോൺസ്, ബോറോൺ അയോണോ ഫോസ്ഫറസ് അയോണോ ഏതായാലും, മസ്റ്റ് ക്യാരി സഫിഷ്യൻറ്റ് കൈനറ്റിക് എനർജി ടു ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ടു ദ സിലിക്കൺ സബ്സ്ട്രേറ്റ്. അന്നേരം അതിന് ഒരു പർട്ടിക്കുലർ കൈനറ്റിക് എനർജി മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ സിലിക്കൺ സബ്സ്ട്രേറ്റ് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്, ആ സിലിക്കൺ സബ്സ്ട്രേറ്റിന് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അതിന് എന്ത് വേണം മസ്റ്റായിട്ടും? അതിന് ഒരു സഫിഷ്യൻറ്റ് കൈനറ്റിക് എനർജി മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ അയോൺസിനെ ആക്സലറേറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഫോർ ദിസ് റീസൺ ദ അയോൺ ഇംപ്ലാന്റേഷൻ പ്രൊസീജിയർ ആൾവേസ് ഇൻവോൾവ്സ് ദ ആക്സലറേഷൻ ഓഫ് അയോൺസ് ഇൻ ഓർഡർ ടു ഗെയിൻ സഫിഷ്യൻറ്റ് കൈനറ്റിക് എനർജി ഫോർ ഇംപ്ലാന്റേഷൻ. അന്നേരം ഈ അയോൺസിനെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ആക്സലറേറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അയോൺസ് ടു ബി ഇംപ്ലാന്റഡ് ആർ ക്രിയേറ്റഡ് ഇൻ എ അയോൺ സോഴ്സ് വിച്ച് ആൻ അയൺ ബീം ഈസ് ഫോംഡ്. ഇനി നമുക്ക് ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാവും. സോ ദിസ് ഫിഗർ ഇല്ലുസ്ട്രേറ്റ് ഹൗ അയോൺസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രോൺ ബീംസ്. എങ്ങനെ നമുക്ക് ഇലക്ട്രോൺ ബീംസൊക്കെ യൂസ് ചെയ്ത് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അയോൺസ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ സബ്സ്റ്റൻസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. അന്നേരം അയോൺസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് പ്ലാസ്മ സ്റ്റേറ്റിൽ, സബ്സ്റ്റൻസിനെ പ്ലാസ്മ സ്റ്റേറ്റിൽ കൊണ്ടുവന്നാണ് നമ്മൾ അയോൺസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ദ അയോൺ ബീം ദെൻ ലെഡ് ഇൻ ടു എ ബീം കൺട്രോളർ ഇൻ വിച്ച് ദ സൈസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ബീം ക്യാൻ ബി അഡ്ജസ്റ്റഡ്. എന്നിട്ട് നമ്മൾ ഈ അയോൺ ബീമിനെ എങ്ങോട്ട് വിടും? ഒരു ബീം കൺട്രോളറിലോട്ട് വിടും. അന്നേരം ആ ബീം കൺട്രോളർ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും? സൈസും അതേപോലെ ഡയറക്ഷനും, ഇതിൻ്റെ ഡയറക്ഷനും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ബീം കൺട്രോളറാണ്. ദ അയോൺസ് ഇൻ ദ ബീംസ് ആർ ദെൻ എനർജൈസ്ഡ് ഇൻ ദ ആക്സിലറേഷൻ ട്യൂബ് ഓർ ആക്സിലറേറ്റർ ഇൻ വിച്ച് ദ ഫൈനൽ എനർജി വിത്ത് വിച്ച് അയോൺസ് വിൽ ഇമ്പാക്ട് ദ സബ്സ്ട്രേറ്റ് സർഫസ് അറ്റ് ഈസ് അറ്റൈൻഡ്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ അയോൺസ് എനർജൈസ് ചെയ്യും. എനർജൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ ഇത് എന്താണ് സ്പീഡ് കൂട്ടുക, കൈനറ്റിക് എനർജിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് വിടും? ഒരു ആക്സിലറേറ്ററിലോട്ട് വിടും. അന്നേരത്തേക്ക് അതിനെന്താ എനർജി ഇൻക്രീസ് ചെയ്യുകയും പിന്നെ ഈ പിന്നെ നമ്മളൊരു ബീം കൺട്രോളർ യൂസ് ചെയ്ത് നമ്മൾ ആ ബീമിനെ കറക്റ്റായിട്ട് അയൺ ബീമിനെ ഫോക്കസ് ചെയ്ത് ഏതിലോട്ട് പതിപ്പിക്കും? സബ്സ്ട്രേറ്റിലോട്ട് പതിപ്പിക്കും. ഈ സബ്സ്ട്രേറ്റിൽ നമ്മൾ സാധാരണയായിട്ട് ഒരു ഷീൽഡ് അല്ലെങ്കിൽ മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഷീൽഡ് അല്ലെങ്കിൽ മാസ്ക് യൂസ് ചെയ്തിരിക്കുന്നു. ഏത് വെച്ചിട്ടുള്ള? സിലിക്കൺ ഡയോക്സൈഡ് യൂസ് ചെയ്തിട്ടുള്ള ഷീൽഡ്. ആ ഫിഗർ നോക്കുക, സിലിക്കൺ ഡയോക്സൈഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഷീൽഡ് അല്ലെങ്കിൽ മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അന്നേരം അത് നമുക്ക് എവിടെയാണ് വേണ്ടുന്നത് എന്ന് വെച്ചാൽ ആ വേണ്ടുന്നിടത്ത് മാത്രം ആ ഷീൽഡ് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം എന്ത് വെച്ചായിരിക്കും കവർ ചെയ്തിരിക്കുന്നത്? ഷീൽഡ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അന്നേരം ഇത്രയേ ഉള്ളൂ നമ്മൾ എന്താണ്
അയൺ സോയിസിൽ നിന്ന് അയൺസിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. ഏത് ഫോമിലാക്കിയാണ് ഗേഷ്യസ് ഫോമിലൊക്കെ കൊണ്ടുവന്ന അല്ലെങ്കിൽ പ്ലാസ്മ ഫോമിൽ കൊണ്ടുവന്നിട്ടായിരിക്കും അയോൺസിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് അതിനെ ബീം കൺട്രോളറിലോട്ട് വിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് ഒരു ആക്സിലറേറ്റർ വഴി എന്താണ് അതിൻ്റെ ഹൈ എനർജി ബീമാക്കിയിട്ട് ബീം കൺട്രോളർ വെച്ചിട്ട് നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ ഫോക്കസ് ചെയ്യിപ്പിക്കും, ആ സബ്സ്ട്രേറ്റിലോട്ട് പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദ ഹൈലി എനർജൈസ്ഡ് അയോൺസ്, അന്നേരം ഈ നമ്മൾ ഈ പതിപ്പിക്കുമ്പോൾ അവിടെ വരുന്ന അത് എങ്ങനെയുള്ള അയോൺസാണ്, ഹൈ എനർജിയുള്ള അയോൺസാണ്. ദ ഹൈലി എനർജൈസ്ഡ് അയോൺ എൻ്റർ ദ സബ്സ്ട്രേറ്റ് ആൻഡ് കൊളൈഡ് വിത്ത് ദ ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയൈ ഓഫ് ദ സബ്സ്ട്രേറ്റ്. അന്നേരം ഈ ഹൈ എനർജിയിൽ വരുന്ന ഈ അയോൺസ് സബ്സ്ട്രേറ്റിനകത്തോട്ട് എൻ്റർ ചെയ്യുകയും അത് ഇലക്ട്രോൺസ് അതായത് ഇലക്ട്രോൺസും അതേപോലെ സബ്സ്ട്രേറ്റിൽ ന്യൂക്ലിയയുമൊക്കെ ആയിട്ട് കൊളൈഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആ അയോണ് പിന്നെ എന്താണ് കുറച്ചുകൂടെ കൊളിഷൻ്റെ ഭാഗമായിട്ട് പിന്നെ കുറച്ച് ഡെപ്തിൽ സബ്സ്ട്രേറ്റിൽ കുറച്ച് ഡെപ്തിലോട്ട് വന്നതിന് ശേഷം അതിൻ്റെ എനർജി എല്ലാം നഷ്ടപ്പെട്ട് അതെന്താണ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ദ അയോൺ വിൽ ട്രാൻസ്ഫർ ഓൾ ദെയർ എനർജി ടു ദ സബ്സ്ട്രേറ്റ്. അയോൺസ് അതിൻ്റെ മൊത്തം എനർജിയും സബ്സ്ട്രേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും അപ്പോൾ കൊളിഷൻ എപ്പോഴാണ് കൊളിഷൻ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുകയും ഫൈനലി കം ടു സ്റ്റോപ്പ് അറ്റ് എ സെർട്ടൺ ഡെപ്ത് ഇൻസൈഡ് ദ സബ്സ്ട്രേറ്റ്. ഈ ഫിഗർ ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഇംപ്ലാന്റഡ് അയോൺസ് ഇൻ സിലിക്കൺ സബ്സ്ട്രേറ്റ്. അന്നേരം ആ സിലിക്കൺ സബ്സ്ട്രേറ്റിൽ നമ്മൾ അയോൺസ് എന്താണ് ഇംപ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളുമാണ് ഈ ഫിഗറിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ദ അയൺ ഇംപ്ലാന്റേഷൻ ഡസ് നോട്ട് റിക്വയർ ഹൈ ടെമ്പറേച്ചർ ഫോർ ദ പ്രോസസ്. അയൺ ഇംപ്ലാന്റേഷന് വളരെയധികം ഹൈ ടെമ്പറേച്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ദിസ് ഓഫേഴ്സ് എ മേജർ അഡ്വാൻറ്റേജ് ആസ് ലിറ്റിൽ തെർമൽ സ്ട്രെസ് ഓർ സ്ട്രെയിൻ വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ബിത്വീൻ സബ്സ്ട്രേറ്റ് ആൻഡ് ദ ഷീൽഡ്. അന്നേരം അതിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് എന്താണ് തെർമൽ സ്ട്രെസ് ഓർ സ്ട്രെയിൻ വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ സബ്സ്ട്രേറ്റ് ആൻഡ് ദ ഷീൽഡ്. സബ്സ്ട്രേറ്റും ഷീൽഡും തമ്മിൽ വളരെ കുറച്ച് തെർമൽ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇനി നമുക്ക് ഈ അയൺ ഇംപ്ലാന്റേഷൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഇതിനകത്ത് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോപ്പിംഗ് ഡിസ്ട്രിബ്യൂഷൻ, ഡോപ്പിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡോപ്പൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ സബ്സ്ട്രേറ്റ് ഈസ് ലെസ് യൂണിഫോം. ദ ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഇംപ്ലാന്റഡ് ഡോപ്പൻറ്റ് ഇൻ ദ സബ്സ്ട്രേറ്റ് അപ്പിയേഴ്സ് അണ്ടർ ദി സബ്സ്ട്രേറ്റ് സർഫസ് ബട്ട് നോട്ട് ഓൺ ദ സർഫസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഡോപ്പൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ ഈ അയൺ ഇംപ്ലാന്റേഷൻ ചെയ്യുമ്പോൾ ഡോപ്പൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം അല്ല. ഏറ്റവും കൂടുതൽ ഇംപ്ലാന്റ് ആവുന്നത് അതിൻ്റെ എന്താണ് അണ്ടർ സർഫസായിരിക്കും. അതിൻ്റെ സർഫസിൽ സബ്സ്ട്രേറ്റ് സർഫസിൻ്റെ താഴെ ആയിട്ടായിരിക്കും, എന്ന് വെച്ചാൽ അണ്ടർ താഴെ ഏറ്റവും ബോട്ടം സൈഡിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. അതേസമയം അതിൻ്റെ സർഫസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറവായിരിക്കും. നിങ്ങൾ നേരത്തെ ഫിഗർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അടുത്ത നമുക്ക് ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് ഡോപ്പൻ്റ്, ഡോപ്പൻ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. എൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ റൂട്ട് 2π ഡെൽറ്റ ആർ പി എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് ഓഫ് എക്സ് മൈനസ് ആർ പി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × ∆rp² ആർ പി എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് റേഞ്ച് ഇൻ മൈക്രോമീറ്റർ, ഡെൽറ്റ ആർ പി എന്ന് പറയുന്നത് സ്കാറ്റർ ഓർ സ്ട്രാഗിൾ ഇൻ മൈക്രോമീറ്റർ, ക്യൂ എന്ന് പറയുന്നത് ഡോസ് ഓഫ് ദ അയൺ ബീം. ഓക്കെ, അന്നേരം ഇത്രയേ ഉള്ളൂ അയൺ ഇംപ്ലാന്റേഷൻ. എല്ലാവർക്കും അയൺ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം. സീ യു.